എന്ന് പറയുന്ന ഏറ്റവും വലിയ ജഗൽ ഫ്രോഡ്. ആ ജഗൽ ഫ്രോഡ് ഒരു നമ്പർ വൺ തരികട കാണിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ ഇന്നലെ വിഷയം നടന്നത്, ഇന്നലെ വിഷയം നടന്ന പട്ടാമ്പി അലങ്കൃതാമോളുടെ വിഷയം, പട്ടാമ്പി അലങ്കൃതാമോളുടെ വിഷയം നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് അടിച്ച് നോക്കിയാൽ ഞാൻ ഇതിൽ കമൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഇടും. ജൂലൈ മാസം 18-ാം തീയതി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ, അതായത് ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴാണ് ഇത് പൊതുസമൂഹം കൂടുതലായി അറിയുന്നത്. അതായത് ഒരു കള്ളനെ പിടിച്ചപ്പോൾ മറ്റേ കള്ളൻ പുറത്തു വന്നു, 5 ലക്ഷം രൂപയുടെ കള്ളത്തരം പിടിച്ചപ്പോൾ 22 ലക്ഷം രൂപയുടെ കള്ളത്തരം വേറൊരാൾ പുറത്തു കൊണ്ടുവന്നു. ജൂലൈ മാസം 2020 ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ പരിശോധിക്കണം. ഈ അലങ്കൃതാമോളുടെ ഇന്നലെ പോയി പട്ടാമ്പിയിൽ വിഷയമുണ്ടാക്കിയ ആ വിഷയത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. കൃത്യമായ കാര്യങ്ങളാണ്. ഇതാണ് ആ ലൈവ്, ഇതാണ് ആ ലൈവ്. 2020 ജൂലൈ മാസം 18-ാം തീയതിയോ 17-ാം തീയതിയോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അന്ന് ഞാൻ ഈ പട്ടാമ്പിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് മെമ്പറെ വിളിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്ന് ഹക്കീം പറഞ്ഞത് 1,34,000 രൂപ വന്നു എന്നാണ് അന്നത്തെ ആ വീഡിയോയിൽ ഹക്കീം പറയുന്നത്. 5-ോ 6-ോ വീഡിയോ ഇത് സംബന്ധിച്ച് നിന്റെ ഫേസ്ബുക്കിൽ, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇന്നും ആ ഫേസ്ബുക്കിൽ പൈസ വന്നു. ഇന്നും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് 100 രൂപ ഇന്നും ഞാൻ അതിലിട്ട് നോക്കി. ഇപ്പോഴും ആ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. എന്താ ഹക്കീമേ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് പരസ്യമായിട്ട് ഈ 19-5-2020 നീ ഈ വീഡിയോയ്ക്ക് ശേഷം ഇന്നേ വരെ എത്ര രൂപ വന്നു എന്ന് പരസ്യമാക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആ പൈസ അലങ്കൃത മോളുടെ കുടുംബത്തിന് കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടോ? നിനക്ക് ആണത്വമുണ്ടോ? നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ഒരു ഒരു തന്തയ്ക്കുണ്ടായവനാണ് എങ്കിൽ അന്തസ്സോടെ നീ ആ കണക്ക് കാണിക്കണം. ഈ അലങ്കൃത മോൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ജൂലൈ മാസം, അതായത് 2020 ജൂലൈ മാസമാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഈ ലൈവ് ഇട്ടതിന് ശേഷം ഞാൻ കൃത്യമായിട്ടും അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ജൂലൈ മാസം 12-ാം തീയതിയിലെ ഫേസ്ബുക്ക് നിങ്ങൾ എടുത്തു നോക്കണം. 10-ാം തീയതി ജൂലൈ മാസം 10-ാം തീയതി 18-ാം തീയതിയിലെ ഈ 10-ാം തീയതി ഞാൻ വൈകിട്ട് രാത്രി 9 മണിക്ക് ലൈവ് ഇടുന്നു. ജൂലൈ 12-ാം തീയതി സുശാന്ത് ഇന്നലെ പോയ അതേ വീട്ടിൽ അവിടെ പോയിട്ടുണ്ട്. ജൂലൈ 12-ാം തീയതി 2020 അന്ന് ഞാൻ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. എന്തെന്നറിയോ, സുശാന്തെ എൻ്റെ ലൈവിന് ശേഷം ഇന്നലെ നീ പട്ടാമ്പിയിൽ പോയി തരികിട ജനകീയ കൂട്ടായ്മക്കാരുമായി സംസാരിച്ചു, കോഴി ബിരിയാണി തിന്നു, ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. നിന്നെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കുന്നു. അലങ്കൃതയുടെ ചികിത്സയ്ക്കായി ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ നീ ഇട്ട വീഡിയോയിൽ 8 ലക്ഷം രൂപ വന്നു എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? 10-7-2020 പത്താം തീയതി ജൂലൈ മാസം 2020 ഞാൻ ലൈവ് വന്നത്. ഈ ലൈവ് വന്നതിന് ശേഷം സുശാന്ത് അവിടെ പോയി. ഇനി നിങ്ങളെല്ലാവരും അറിയണം ഒരു സത്യം, ഈ അലങ്കൃത മോളുടെ ഈ വീഡിയോ സംബന്ധിച്ച്, ഈ അലങ്കൃതാമോളുടെ വീഡിയോ സംബന്ധിച്ച് ഇന്നലെ പട്ടാമ്പിയിൽ സംസാരിച്ച ഹക്കീം പറഞ്ഞത് സത്യമല്ല, സുശാന്ത് പറഞ്ഞത് സത്യമല്ല. ഇന്നലെ ഇവർ രണ്ടുപേരും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്, ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. എന്തെന്നറിയോ, ഹക്കീം അന്നത്തെ ആ വീഡിയോയിൽ വിവാദമുണ്ടായപ്പോൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു 1,34,000 രൂപ മാത്രമേ അലങ്കൃതാമോളുടെ പേരിൽ വന്നിട്ടുള്ളൂ. ഇന്നലെ അവിടെ പോയപ്പോൾ പറയുന്നത് എന്താ, 5,90,000 രൂപ വന്നു. സുശാന്ത് അവിടെ പോയിട്ട് പറഞ്ഞത് എന്താ, സുശാന്ത് ഇട്ട വീഡിയോയിൽ 22 ലക്ഷം രൂപ വന്നു. ഞാൻ സുശാന്തിനെ വെല്ലുവിളിക്കുന്നു, സുശാന്തേ നീ ഇട്ട വീഡിയോയിൽ 22 ലക്ഷം രൂപയോ 23 ലക്ഷം രൂപയോ 24 ലക്ഷം രൂപയോ 25 ലക്ഷം രൂപയോ 30 ലക്ഷം രൂപയോ 35 ലക്ഷം രൂപയോ 40 ലക്ഷം രൂപയോ അല്ല വന്നത്, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്.
ഈ അനന്തരത മോൾക്ക് വേണ്ടി സൗജന്യ ചികിത്സയ്ക്കുണ്ടായ ആ സൗജന്യ ചികിത്സ എന്ന് പറയുന്ന ആ വീഡിയോയിൽ സുശാന്ത് ഇട്ട അക്കൗണ്ട് നമ്പറിലേക്ക് 40 ലക്ഷത്തിൽ മുകളിൽ പൈസ വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് ആകെ ചിലവായത് 18 ലക്ഷം രൂപ. അങ്ങനെ സുശാന്ത് ഇട്ട വീഡിയോയിൽ 40 ലക്ഷം രൂപയും വരികയും സർക്കാർ കൊടുത്ത ഫണ്ട്, ഈ ഹക്കീമിട്ട ഫണ്ട് എല്ലാം കൂടി ഏകദേശം 50 ലക്ഷം രൂപയുടെ ഫണ്ട് അലങ്കൃത മോൾക്ക് വന്നിട്ടുണ്ട്. അലങ്കൃത മോൾക്ക് ആകെ ചിലവായ പൈസ ഒരുപാട്, എല്ലാ എക്സ്പെൻസും കണക്ക് കൂട്ടിയാലും 18 ലക്ഷം രൂപയാണ്. എന്നെ ഇറക്കി കളിക്കുന്നത് ഫിറോസ് ആണ്, ബാക്കി എല്ലാവരും കള്ളൻ. ഫിറോസ് ഒറ്റയ്ക്ക് എന്നെ ഇറക്കി കളിക്കുന്നത് ഫിറോസ് ആണെങ്കിൽ നീ എൻ്റെ ബാക്കിൽ വിക്കറ്റ് കീപ്പറായിട്ട് വന്ന് നിൽക്കി. എൻ്റെ ബാക്കിൽ, എൻ്റെ ബാക്ക് സൈഡിൽ നീ വിക്കറ്റ് കീപ്പറായിട്ട് വന്ന് നിൽക്ക്. അപ്പോൾ നിനക്കറിയാം എന്നെ കളിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ കളിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അലങ്കൃത മോളുടെ വിവാദത്തിൽ സുശാന്ത് പറയുന്നത് പോലെ 22 ലക്ഷം രൂപയല്ല വന്നത്. ഹക്കീം പറയുന്നത് പോലെ മൊത്തം 5 ലക്ഷത്തി 90 ആയിരം രൂപയല്ല ഹക്കീമിൻ്റെ ട്രസ്റ്റിൽ വന്നിട്ടുള്ളത്. ഹക്കീമിൻ്റെ ട്രസ്റ്റിൽ കഴിഞ്ഞ 2 വർഷമായി വന്ന പൈസ കോടിക്കണക്കിന് രൂപയാണ്. ഹക്കീം എല്ലാ വീഡിയോയിലും, ഹക്കീം ഇടുന്ന മുഴുവൻ വീഡിയോയിലും. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നാണ് ബാവ, ഇന്ന് ഈ ബാവായിക്ക എന്ന് പറയുന്ന ഈ ബാവായിക്ക ഇന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഹക്കീമിനെ അടിക്കുന്നതും. ഈ ബാവായിക്ക ഓർമ്മിക്കുന്നുണ്ടോ? ജൂലൈ മാസം 2020 ജൂലൈ മാസം 10ാം തീയതി ബാവായിക്കായും ഞാനും തമ്മിൽ 20 മിനിറ്റ് സംസാരിച്ചു ഫോണിൽ. അന്ന് ബാവായിക്ക എന്നോട് പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ പോയി ചെയ്യ്, ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല, അലങ്കൃത മോൾക്ക് 15 ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ്. ഈ വിവാദങ്ങൾ ഉണ്ടായി, ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായി ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരാതെ നിൽക്കുന്ന സമയം. അലങ്കൃത മോളുടെ ചികിത്സ കഴിഞ്ഞു, ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴാണ് ബാവായിക്ക എന്നോട് പറയുന്നത് 2020 ജൂലൈ മാസം 10ാം തീയതി ഞാൻ ഇക്ക അങ്ങനെ വിളിക്കുമ്പോഴാണ് ബാവായിക്ക എന്നോട് പറയുന്നത് അതിലെത്ര രൂപ വന്നുവെന്ന് ഞങ്ങൾക്ക് പറയാൻ മടിയില്ല, ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല, ഞങ്ങൾ CBIക്കാർ വന്നാൽ പറയാം, സ്പെഷ്യൽ ബ്രാഞ്ച് വന്നാൽ പറയാം. പക്ഷേ ബാവായിക്കയോട് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ബാവായിക്ക അമ്മയുടെ ലിവർ ട്രാൻസ്പ്ലാന്റിന് അമ്മ കൊടുത്തിട്ടും ഇത്രയും പൈസ ആയോ? അല്ല, അമ്മ ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടും അവര് 16 ലക്ഷം രൂപയാണ് ഓപ്പറേഷന് വേണ്ടി മാത്രം പറഞ്ഞത്. എന്റെ പൊന്നു, അപ്പൊ വെളിയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ ആകുമായിരുന്നല്ലോ. അപ്പൊ അമ്മ ലിവർ കൊടുത്തിട്ടാണ് ഈ 16 ലക്ഷം. 2 വീഡിയോയിൽ മാത്രമാണ് സുശാന്ത് ഇട്ട ബാവായിക്കയാണ്. പിന്നെ പുള്ളി പറയുന്നു അലങ്കൃത മോളുടെ ചികിത്സ 100% ഫ്രീ ആയിരുന്നു എന്ന് പറയുന്നു, അതെങ്ങനെയാണ്? അത് പുള്ളിയോട് ചോദിക്കണം. പിന്നെ കുറച്ച് പൈസ വരും. അല്ല, സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഫണ്ടും മിലാപ്പിന്റെ ഫണ്ടും വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ഫണ്ട് കിട്ടുമോ? നിങ്ങൾക്ക് MLA ഇടപെട്ടത് കൊണ്ടല്ലേ അടിയന്തരമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നത്? MLA ലെറ്ററിന് വിലയില്ലേ? ആ അക്കൗണ്ട് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ജനകീയ കൂട്ടായ്മയുടെ അക്കൗണ്ട് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ അക്കൗണ്ടിലേക്ക് ആ വീഡിയോകൾ ഇപ്പോഴും പലരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്ന കാര്യം അറിയാലോ നമ്മളിപ്പം. 2 വർഷം കഴിഞ്ഞാലും 3 വർഷം. അപ്പോ ഈ വിഷയത്തിൽ 10 മാസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വിവാദം ഉണ്ടാക്കുകയും ഇതില് 20 ലക്ഷം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. 10 മാസങ്ങൾക്ക് ശേഷമാണ് കള്ളന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയപ്പോ അത് പുറത്തു വന്നത്. 10 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. 10 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പറയുമ്പോൾ അതാരും ശ്രദ്ധിക്കില്ല. കാരണം എന്താ? എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പറയും. സത്യസന്ധമായിട്ടും പറഞ്ഞാൽ ആ അക്കൗണ്ടിൽ മൊത്തം വന്നിരിക്കുന്നത് ഇവർ പറയുന്നത് പോലെ 22 ലക്ഷമോ 20 ലക്ഷമോ 6 ലക്ഷമോ 30 ലക്ഷമോ ഒന്നുമല്ല, 40 ലക്ഷത്തിൽ മുകളിൽ പൈസ.
കൃത്യമായിട്ട് ഹക്കീമേ, നിങ്ങൾ എന്തുകൊണ്ട് ഇന്നേ വരെ ഈ വിവാദമുണ്ടായിട്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഹക്കീം കാണിക്കുന്നില്ല, അതിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് സുശാന്ത് കാണിക്കുന്നില്ല, അതിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഈ മനോജ് എന്ന് പറയുന്ന ഈ അലങ്കൃത മോളുടെ അച്ഛൻ കാണിക്കുന്നില്ല. ഈ ബാവൈക്കായോട് ഞാൻ ചോദിക്കുന്നു, ബാവൈക്ക ഇത്രയും വിവാദങ്ങളായി നിങ്ങളും സംശയത്തിൻ്റെ നിഴലിലാണ്, നിങ്ങളും അതിൽ നിന്ന് പൈസ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ബാവ എന്ന് പറയുന്ന ഈ ജനകീയ കൂട്ടായ്മയിലെ, ജനകീയ കമ്മിറ്റിയിലെ ബാവ എന്ന് പറയുന്ന ലീഗിൻ്റെ പ്രവർത്തകൻ ഈ ഫണ്ടിൽ നിന്നും പൈസ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ബാവൈക്ക നിങ്ങൾക്ക് പരാതി കൊടുക്കാം, കേസ് കൊടുക്കാം. നിങ്ങളാണായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നല്ല നിങ്ങളുടെ പ്രൊഫൈൽ ഷിഹാബ് തങ്ങളുടെ പ്രൊഫൈലാണ്, ഷിഹാബ് തങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ അക്കൗണ്ടിൽ, അതായത് സുശാന്ത് നിലമ്പൂർ ഇട്ടിരിക്കുന്ന അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്ന് നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പരസ്യമാക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ തയ്യാറാണോ? വെല്ലുവിളിക്കുകയാണ് ഈ പൈസയിൽ നിന്നും. ആ പ്രാദേശികമായുള്ള ഒരു തീവ്രവാദ സംഘടന കുറച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. അലങ്കൃത മോളുടെ ചികിത്സയ്ക്ക് വന്ന പൈസയിൽ നിന്നും മനോജ് എന്ന് പറയുന്ന ഈ പിതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദ സംഘടന കുറച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. ഹക്കിം പഴയന്നൂർ 550,000 രൂപ കൊണ്ടുപോയിട്ടുണ്ട്. സുശാന്ത് നിലമ്പൂർ കുറച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. ബാവൈക്കാക്ക് പോക്കറ്റിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ചവനെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് പറയോ? നിങ്ങൾക്ക് ഞാൻ അതിനുശേഷം വിളിച്ചപ്പോഴും നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ല. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നാളെ ഇതെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്യാം. ഒന്നും കൂടി, എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ജൂലൈ 2020 ജൂലൈ മാസം 10 2020 ജൂലൈ മാസം 12 പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരാൾ പറയുന്നു ശബ്ദം കുറവാണെന്ന്, എനിക്ക് മനസ്സിലാകുന്നില്ല. ശബ്ദം കുറവാണെങ്കിൽ നവാസിക്ക ഒന്ന് പറയുക. അപ്പോൾ ഫിറോസ് കുന്നമ്പറമ്പിലിൻ്റെ കള്ളനാണ് അല്ലെങ്കിൽ ഫിറോസ് കുന്നമ്പറമ്പിൽ ചാരിറ്റിയുടെ മറവിൽ കോടികൾ വെട്ടിക്കുന്നു, ഹവാലയാണ്, കള്ളനോട്ടാണ് അല്ലെങ്കിൽ കള്ളപ്പണം ഒഴുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടും ഇവിടെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ അന്വേഷണ സംവിധാനങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരണം. ഹക്കിം പഴയന്നൂർ പറയുന്നു, ഹക്കിം പഴയന്നൂർ പട്ടാമ്പിയിലും കാസർഗോഡും അവിടെ എവിടെയൊക്കെ ഓടി ചാടി നടക്കുന്നല്ലോ. ഹക്കിം പഴയന്നൂരെ, നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ വക്കീലുണ്ട്. നിങ്ങൾ ഫിറോസ് കുന്നമ്പറമ്പിലിനെതിരെ പരാതി കൊടുക്കുക. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക. നിങ്ങൾ പറയുന്നു ഫിറോസ് കുന്നമ്പറമ്പിലിനെ നിങ്ങൾ പൊട്ടിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾക്ക് പരാതി കൊടുക്കുക. പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കുക. ശബ്ദം കുറവാണോ? ശബ്ദം കുറവാണോ? ഇക്ക ശബ്ദം കുറവാണോ? സൗണ്ട് കുറവാണ്. ഓക്കെ, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് വെക്കാം. ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സൗണ്ട് കിട്ടും. ഹെഡ്സെറ്റ് വെക്കാം, അപ്പോൾ കുറച്ച് സൗണ്ട് കിട്ടും. ഇപ്പോൾ സൗണ്ട് ഉണ്ടോ? ഇപ്പോൾ സൗണ്ട് കിട്ടുന്നുണ്ടോ? സൗണ്ട് കിട്ടുന്നുണ്ടാവും അല്ലേ? ലത്തീഫുക്ക സൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഹക്കിം പഴയന്നൂർ ഈ അലങ്കൃത മോളെ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിലും ഹക്കിം പഴയന്നൂർ വെച്ചിരിക്കുന്നത് ഹക്കിം പഴയന്നൂരിൻ്റെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടാണ്. ഹക്കിം പഴയന്നൂരിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടാകും, നിങ്ങളെല്ലാവരും ഹക്കിം പഴയന്നൂരിനോട് ചോദിക്കണം. ഹക്കിം പഴയന്നൂർ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഹക്കിം പഴയന്നൂരാണ് വന്ന് ലൈവിൽ പറയുന്നത്. ഹക്കിം പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആയിരിക്കാം, പ്രസിഡൻ്റ് ആയിരിക്കാം, പക്ഷേ ആ ഫേസ്ബുക്ക് ഔദ്യോഗികമായ ഫേസ്ബുക്കാണ്. അത് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തി അത് ഉപയോഗിക്കുകയും ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും കള്ളന്മാരാണെന്ന് പറയുകയും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് നാട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നതും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്
മറ്റുള്ളവരെ എല്ലാം അനാവശ്യങ്ങൾ പറയുന്നതും. ഞാൻ പറയുന്നത് നവാസ് പായിസ്ര എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ ഐഡിയിലാണ്. ഫിറോസ് കുന്നംപ്രമ്പിൽ സംസാരിക്കുന്നത് ഫിറോസ് കുന്നംപ്രമ്പിൽ എന്ന് പറയുന്ന ഫിറോസ് കുന്നംപ്രമ്പിലിൻ്റെ പേജിലാണ്. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം സംസാരിക്കുന്നത് ഷമീർ കുന്നമംഗലത്തിനുമുണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഫിറോസ് കുന്നംപ്രമ്പിൽ കുന്നംപ്രമ്പിൽ ഫൗണ്ടേഷൻ്റെ പേജിലുള്ള ഇതിലല്ല സംസാരിക്കുന്നത്. അതുപോലെ മാതാ അമൃതാനന്ദമയി ട്രസ്റ്റിൻ്റെ പേരിൽ സംസാരിക്കുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളുടെ പേരിലാണ്. അതുകൊണ്ട് ഹക്കിം പഴയന്നൂർ ചെയ്തിരിക്കുന്നത് വളരെ അപരാധമാണ്, ക്രിമിനൽ കുറ്റമാണ്. നീ ആരാ നായ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ മറുപടി ഞാൻ പിന്നീട് തരാം. ഞാൻ ഇപ്പോൾ മറുപടി പറഞ്ഞാലേ ചിലപ്പോൾ അത് കൂടിപ്പോവും, മനസ്സിലായില്ലേ? ഹക്കിം പഴയന്നൂർ, പഴയന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ലൈവ്. ഹക്കീമും ഹക്കീമിൻ്റെ അവിടെ തൃശ്ശൂർ പഴയന്നൂർ ചെരുപ്പ് തയ്ക്കാനിരിക്കുന്ന രണ്ട് പേരുമാണ് ഈ ട്രസ്റ്റിലുള്ളത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെരുപ്പ് തയ്ക്കാനിരിക്കുന്ന രണ്ടാൾക്കാരും ഹക്കീമുമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ളത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഔദ്യോഗികമായി സർക്കാർ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാസർഗോഡ് പോയി കലാപമുണ്ടാക്കിയത്, വയനാട് പോയി കലാപമുണ്ടാക്കിയത്, പട്ടാമ്പിയിൽ പോയി കലാപമുണ്ടാക്കിയത്, നാട്ടിൽ പാലക്കാട് ആലത്തൂർ ഫിറോസിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്കിലാണ് വന്നിരിക്കുന്നത്. ഗുരുതരമായ തെറ്റാണ്, അത് വരാൻ പാടില്ല. പിന്നെ രണ്ടാമത് ഹക്കീം പഴയന്നൂരെ, നിന്നെ ഞാൻ വീണ്ടും 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 വെല്ലുവിളിക്കുന്നു. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ കാര്യങ്ങൾ ആവർത്തിച്ചതിൻ്റെ പേരിൽ, ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ നീ എനിക്ക് 2021 അഞ്ചാം തീയതി 1st, അതായത് 2021 January 1st നീ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കണ്ടല്ലോ, ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ വക്കീൽ നോട്ടീസിൽ നീ 1 crore rupees അവകാശപ്പെട്ടിരിക്കുന്നത്. ഇത് അയച്ചിരിക്കുന്ന വക്കീലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത് സംബന്ധിച്ചൊരു ഓഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് ആ വക്കീൽ ഞാനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വക്കീലിനോട് പറഞ്ഞത്, ഈ വക്കീൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ ഒന്നും നിലവിലില്ലാത്ത നിയമങ്ങളാണ്. സുപ്രീം കോടതി 6 years മുമ്പേ ഇല്ലാതാക്കിയ നിയമങ്ങൾ അനുസരിച്ചാണ് വക്കീൽ എന്നെ ജയിലിലാക്കുമെന്ന് പറഞ്ഞത്. വക്കീലിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുമായി പരാതിയുമായി പോയാൽ വക്കീലിൻ്റെ കറുത്ത കുപ്പായം ഊതി വച്ചിട്ട് ഹക്കീമിനെ പോലെ വല്ല കതറ് വിട്ടുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആ വക്കീലുമായിട്ട് സംസാരിക്കുന്ന ഒരു 11 minutes കൊണ്ടുള്ള ഒരു ഓഡിയോ ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. January 5, 2021 ജനുവരി തന്നെ ഞാൻ ആ വീഡിയോ 21 January 5th തന്നെ ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നു. 12 years മുമ്പ് നീ എണ്ണിക്കോ. ഞാനും ഒന്ന് എഴുതി വയ്ക്കാം, ഞാനും ഒന്ന് നമ്പറിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ മറന്നുപോകും. ഞാനും ഒന്ന് നമ്പറിട്ട് വയ്ക്കാം. ഹക്കീം പഴയന്നൂരിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിനക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, നിനക്ക് കോടതിയിൽ കേസ് കൊടുക്കാം, നിനക്ക് വീണ്ടും ഒരു 1 crore rupees 10 crore rupees നിനക്ക് എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാം. നിന്നെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, എണ്ണി വെച്ചോ. 12 ഞാൻ പറയുന്നു, വീണ്ടും ഞാൻ വെല്ലുവിളിക്കുന്നു. 1, 12 മുമ്പ് നിൻ്റെ മൂത്ത മകൾക്ക്, 9 months, 10 months പ്രായമുള്ള നിൻ്റെ മൂത്ത മകളും നീയുമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പഴയന്നൂരേക്ക് വരുമ്പോൾ ആ കുട്ടി കാറിനകത്ത് മരിച്ചു. ആ കുട്ടിയെ നീ കൊന്നതാണ്, കാറിനകത്ത് വെച്ച് നീ ആ കുട്ടിയെ കൊന്നതാണ്. 1, നിനക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ, നിനക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എതിരാളികൾ, എൻ്റെ ശത്രുക്കൾ, എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുത്തോ. 1, 12 മുമ്പ് നിൻ്റെ മൂത്ത മകളെ നീ കാറിനകത്ത് വെച്ച് കൊന്നു. എന്തിനാണ് കൊന്നത്? നിന്നെ ബാംഗ്ലൂരിൽ നിന്നും നീ അന്നത്തെ ഇന്നോവ കാറിൽ നീ വരുമ്പോൾ പോലീസ് നിന്നെ കൈ കാണിച്ചു. പോലീസ് കൈ കാണിക്കുമ്പോൾ നിനക്ക് കാറ് നിർത്താൻ പറ്റില്ല. കാരണം കാറിനകത്തിരിക്കുന്ന ആൾക്കാരും കാറിനകത്തിരുന്ന സാധനങ്ങളും പോലീസ് പിടിച്ചാൽ നീ ചിലപ്പോൾ ജയിലിൽ നിന്നും ഇന്നും വെളിയിൽ ഉണ്ടായിക്കാണില്ല. അപ്പോൾ ആ സാധനങ്ങളെ രക്ഷപ്പെടുത്താനും ആ വണ്ടിക്കകത്തിരുന്ന ബാംഗ്ലൂരിലുള്ള 1 ഗുണ്ടകളെ രക്ഷപ്പെടുത്താനും വേണ്ടി നീ ആ കുട്ടിയെ കാറിൻ്റെ ഡോറിലേക്ക് എടുത്തടിച്ചു. പെട്ടെന്ന് എടുത്തടിച്ചു. ഈ ഇതെടുത്തടിച്ചപ്പോൾ കൊച്ചിൻ്റെ മൂക്ക് പൊട്ടി രക്തം വന്നു.
ആ കുട്ടി അരമണിക്കൂർ യാത്രക്കിടയിൽ അരമണിക്കൂറായപ്പോൾ ആ കുട്ടി മരിച്ചു. അങ്ങനെ പോലീസുകാരോട് നീ പറഞ്ഞത് കുട്ടി വീണു, കുട്ടി ആശുപത്രി കൊണ്ടുപോവുകയാണ്, എൻ്റെ വണ്ടി വിടണം. അവർ വണ്ടി വിട്ടു. നീ നിഷേധിക്ക്, നീ നിഷേധിക്ക്, നീ എനിക്കെതിരെ കേസ് കൊടുക്ക്. ആ കുട്ടിയെ നീ കൊന്നു. ഒന്ന്, രണ്ട്, രണ്ട്, നിന്റെ പിതാവായ ഇസ്മായിൽ എന്ന രേഖാമൂലമുള്ള നിന്റെ പിതാവിനെ നീ ക്രൂരമായി മർദ്ദിക്കും, ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആ പിതാവിനെ നീ കസേര കൊണ്ട് തലയിലടിച്ചു പൊട്ടിച്ചു, കസേര കൊണ്ട് തോളിനടിച്ചു പൊട്ടിച്ചു. ആ പിതാവിനെ നീ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ആ പിതാവ് ഇന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ്. ഓക്കെ. മൂന്ന്, നിന്റെ ഭാര്യയെയും മക്കളെയും നീ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. പഴയന്നൂർ പബ്ലിക് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്റെ ഭാര്യ കൊടുത്ത 4 പരാതികൾ ഇന്നും നിലവിലുണ്ട്. നിന്റെ വാപ്പായും നിന്റെ ജ്യേഷ്ഠനും നിന്റെ ഭാര്യ റുബീനായുടെ വാപ്പ അബ്ദുൽ ലത്തീഫും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് എഴുതി വച്ചിട്ടാണ് നിന്റെ ഭാര്യയെയും മക്കളെയും 3 പ്രാവശ്യം നിന്നോടൊപ്പം തിരിച്ചവർ വിട്ടത്. അവർ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അവർ പറയുന്നുണ്ട്, അവരുടെ മകളുടെയും മക്കളുടെയും ചെറുമക്കളുടെയും ജീവൻ ഭീഷണിയിലാണ്. അങ്ങനെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്റെ ഭാര്യയും നീയും എഴുതി ഒപ്പിട്ട്, നിന്റെ ജ്യേഷ്ഠനും നിന്റെ റുബീനായുടെ ഭാര്യയുടെ വാപ്പായും എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ആ ഭാര്യയെ നിന്റെ കൂടെ വിട്ടത്. റുബീനായെ തർക്കിച്ചോ? 4, റുബീനായുടെ വാപ്പ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആ പാവം, 5 നമസ്കാരമുള്ള ആ പാവപ്പെട്ട മനുഷ്യനെ നീ തെരുവിൽ പട്ടി അടിക്കുന്നത് പോലെ അടിക്കാൻ ശ്രമിച്ചു. നിന്റെ ഭാര്യയുടെ വാപ്പ എന്ന് വന്ന് നിന്നോട് പറഞ്ഞപ്പോ നീ പോടാ പട്ടി എന്ന് പറഞ്ഞ് നീ തെരുവിലിട്ട് അദ്ദേഹത്തെ പെരുമാറി. 5, നീ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ നടക്കുന്നത് ആയുധ കള്ളക്കടത്താണ്. നിന്റെ ബാംഗ്ലൂരും ആന്ധ്രയിലും ഹരിയാനയിലുമുള്ള ബിസിനസ്സുകൾ മദ്യമയക്കുമരുന്ന് മാഫിയാ സംഘങ്ങളുമായിട്ടുള്ള ഒന്നാന്തരം ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. 6, നീ വാട്ടർ പ്യൂരിഫിക്കേഷൻ കമ്പനിയുടെ പേരിൽ അവിടെ നടത്തുന്നത് നിയമാനുസൃതമായ ബിസിനസ്സുകളല്ല. നിന്റെ ഭാര്യയെ കാണാൻ നീ വീട്ടിൽ പോയിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. 7, ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ നീ നടത്തിയത് കൊള്ളയാണ്. നീ ഷജീർ പഴയന്നൂരിനെ പോലെയുള്ള ചെരുപ്പ് കുത്തിയായ ഒരു സുമേഷ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനെയും വെച്ച് ഏജന്റ് പോലെയാണ് പ്രവർത്തിച്ചത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജില്, കോഴിക്കോട് മെഡിക്കൽ കോളേജില് നീ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളിനെ പിടിച്ചാണ് നീ ചാരിറ്റി വീഡിയോകൾ ചെയ്തു വന്നിരുന്നത്. ഇപ്പോഴും നീ കമ്മീഷൻ കൊടുത്ത് ആശുപത്രിയിലെ ചില ഡോക്ടർമാരെയും നഴ്സുമാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മീഷൻ വ്യവസ്ഥയിലാണ് നീ ചാരിറ്റി വീഡിയോകൾ ചെയ്ത് നിന്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പരും നിന്റെ ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നത്. 8, നിന്റെ ഇളയ കുട്ടിയെ, അതായത് നിന്റെ 5 ഇളയ കുട്ടിയെ നീ കൊല്ലാൻ ശ്രമിച്ചു. ആ ഇളയ കുട്ടിയുടെ ഗുഹ്യസ്ഥാനത്ത് ഒരു വലിയ മുറിവുണ്ടായി. നീ തൃശ്ശൂർ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകാതെ നീ നേരെ കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നീ തന്നെ ആ ലൈവിൽ ഒരു ലൈവിൽ പറഞ്ഞു, നിന്റെ ഭാര്യ റുബീന അവൾക്ക് കള്ളം അറിയത്തില്ല. അവൾ പറഞ്ഞതെന്നറിയോ? ആക്സിഡന്റ് നടന്നു, പെട്ടെന്ന് ഇക്കായെ വിളിച്ചു, ഇക്ക ഓടി വന്നു. ഇക്ക ആദ്യമേ വിളിച്ചത് ഇക്കായുടെ കൂട്ടുകാരനായ വക്കീലിനെയാണ്. എൻ്റെ മകൾ ആശുപത്രി വീണ് കൈക്കോ കാലിനോ പരിക്കേറ്റാൽ ഇത് കാണുന്ന നാസറിക്കായുടെ അല്ലെങ്കിൽ നൌഷാദിക്കായുടെ അല്ലെങ്കിൽ ഹസനിക്കായുടെ അല്ലെങ്കിൽ സുഹൈലിക്കാരുടെ അല്ലെങ്കിൽ ഈ വിനോദിൻ്റെ മക്കൾ ആരെങ്കിലും കട്ടിലിൽ നിന്നോ മേശയിൽ നിന്നോ താഴെ വീണാൽ പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്തിനാ വക്കീലിനെ വിളിക്കുന്നത്? നീ ആ പയ്യനെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് നിന്റെ ഭാര്യ പറഞ്ഞതാണ്. നീ ആദ്യമായി വക്കീലിനെ വിളിച്ചു, വക്കീലിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടേ നീ ആ ആശുപത്രിയിൽ കൊണ്ടുപോയുള്ളൂ. അപ്പോഴും ആ പയ്യൻ്റെ 5 പയ്യൻ്റെ മൂത്രമൊഴിക്കുന്ന ഭാഗം പൊട്ടി രക്തം വരികയാണ്. 9 കാര്യമാണ്. 10, നീ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ പിരിച്ച പൈസകൾ ഈ വീഡിയോകളിൽ വന്ന പാവപ്പെട്ട രോഗികൾക്ക് നീ കൊടുത്തിട്ടില്ല. നീ പല വീഡിയോയിൽ നിന്നും 100, 500, 1000 കൊണ്ട് ആ വീടുകളിൽ കൊടുത്തിട്ട് ഇത്രയേ വന്നുള്ളൂ എന്ന് നീ പറയും. ഒരു വീഡിയോയ്ക്കും കൃത്യമായ കണക്കോ കാര്യങ്ങളോ ഇന്നേ വരെ നീ കാണിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു കണക്ക് പോലും നീ ഇട്ട ഒരു വീഡിയോയിൽ 1,60,00,000 വന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ ഫേസ്ബുക്കിൽ ഇപ്പം ഇല്ല അത്. 1,60,00,000 വന്നു. ആ വീട്ടുകാർക്ക് കിട്ടിയത് എത്രയെന്നറിയോ?
വെറും 60 ലക്ഷം രൂപ, ബാക്കി 1 കോടി രൂപ ഹക്കിമെ എവിടെ പോയി? പിന്നെ ഇത് ഞാൻ പറയുന്നു, നിഷേധിക്കേ. ഹക്കീം പിതാവിനെ പീഡിപ്പിച്ച ഡേറ്റ് പറ, പിതാവിനെ പീഡിപ്പിച്ച ഡേറ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ പോയാൽ കിട്ടും. ഹക്കീം പിതാവിനെ പീഡിപ്പിച്ച ഡേറ്റ് നിനക്ക് വേണമെങ്കിൽ ആ പീഡിപ്പിച്ചതിൻ്റെ റേറ്റും ഡേറ്റും നീ തൃശ്ശൂർ ഗൈനക്കോളജിസ്റ്റിൻ്റെ പോയാൽ കിട്ടും. ഒന്ന് പോടാ ചെക്ക. അടുത്തത്, ഹക്കീം പള്ളിയിലൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്നത് പെൺവാണിഭവും മനുഷ്യക്കടത്തും മദ്യ മയക്കുമരുന്ന് ബിസിനസ്സുകളുമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു സാധാരണക്കാരനായിരുന്ന ഹക്കീം പടയന്നൂർ എന്ന് പറയുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന രേഖാമൂലമുള്ള വാപ്പായുടെ മകൻ 15 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ഒരു കുടുംബത്തിലുള്ള സാധാരണ ഒരു മിലിറ്ററിക്കാരനായിരുന്നവൻ ഈ 15 വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് 6, 7, 8 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയത്? പെണ്ണ് കച്ചവടം, മദ്യമയക്കുമരുന്ന് മാഫിയാ സംഘങ്ങളുമായി ബന്ധം, കള്ള് കച്ചവടം, ബാംഗ്ലൂരും ഹരിയാനയിലും ആന്ധ്രയിലും ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ കമ്പനിയുടെ മറവിൽ വലിയ വലിയ പുറത്തു പറയാൻ കഴിയാത്ത ബിസിനസ് വ്യവസായങ്ങൾ. നിന്റെ ഭാര്യ റുബീനക്കറിയാമോ നിനക്കെന്തെല്ലാം ബിസിനസ് ഉണ്ടെന്ന്? നിന്റെ ചേഷ്ടൻ ഹാജക്കറിയാമോ നിനക്കെന്തെല്ലാം ബിസിനസ് ഉണ്ട് എന്ന്? നിന്റെ കൂട്ടുകാർക്കറിയാമോ നിനക്കെന്തൊക്കെ ബിസിനസ് ഉണ്ട് എന്ന്? നിന്റെ ഭാര്യ റുബീനായുടെ വാപ്പാക്കറിയാമോ നീ നിനക്കെന്താണ് ബിസിനസ് എന്ന്? നീ എല്ലായിടത്തും ചോദിക്കുന്നല്ലോ, നിങ്ങൾക്കെന്താണ് ജോലി എന്നൊക്കെ. നിനക്കെന്താണ് യഥാർത്ഥത്തിൽ നിന്റെ കമ്പനി? ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ കമ്പനി നീ കാണിക്കുന്നു, അവിടെ പോയി മറ്റേ ഷിമ്മിയും ലെഗിൻസും ഒക്കെ നീ അപ്പോഴെപ്പോഴും ചാടുന്നു. അപ്പോഴെപ്പോഴും നിന്റെ ചെറിയ പാവക്കെ കേട്ട് നീ അപ്പോഴെപ്പോഴും അവിടെ ചാടുന്നത് കാണാം, ഒരു ഷിമ്മിയെ കേട്ട് നീ അവിടെ നിന്ന് ചാടുന്നത് കാണാം. നിന്റെ വാട്ടർ പ്യൂരിഫിക്കേഷൻ കമ്പനി മാത്രമാണോ നീ ഇന്ന് കാണിച്ചിട്ടുള്ളത്? നീ പറയുന്നു നിനക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ബാംഗ്ലൂരിൽ, നീ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് കാണിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂരിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് എന്ന് പറയുന്ന നീ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ കുറേ കമ്പനി, കുറേ കാർഡ്ബോർഡും കാർട്ടൂണും മാത്രമാണ് നീ കാണിച്ചിട്ടുള്ളത്. നീ വേറെ എന്ത് ബിസിനസ് കാണിച്ചിട്ടുണ്ട്? നിനക്ക് കൊച്ചി കണ്ടെയ്നറിൽ, കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നറിൽ സാധനം വരുന്നുണ്ട്. നിനക്ക് ഒരു കേരളത്തിലെ ഒരു തീവ്രവാദ സംഘടനയുമായി നിനക്ക് ബന്ധമുണ്ട്, ഉറപ്പാണ്. ഇനി അടുത്ത കാര്യം, നീ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നിനക്ക് 4 ബിനാമികളുണ്ട്. നിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും നിനക്ക് പണം കൈകാര്യം ചെയ്യുന്നതിനും നിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിനക്ക് 4 ബിനാമികളുണ്ട്. അതിൽ 1 ബിനാമി തൃശ്ശൂരുള്ള ഒരാളും, 1 ബിനാമി പാലക്കാടുള്ള ഒരാളും, 1 ബിനാമി നിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന, ബാംഗ്ലൂർ നിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന ഒരാളും, ഒരാൾ നിന്റെ മറ്റൊരു കൂട്ടുകാരനുമാണ്. 20,000 രൂപ കടം വാങ്ങിച്ചതിൻ്റെ പേരിൽ നിന്റെ ജ്യേഷ്ഠനെ, നിന്റെ ഉമ്മായുടെ പൊക്കൽ കൊടിയിൽ നിന്ന നിന്റെ ജ്യേഷ്ഠനെ, നിനക്കെതിരെ ലൈവിൽ വന്ന് പറഞ്ഞ് സംസാരിച്ച ആ മനുഷ്യനെ, നീ 20,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ നീ മർദ്ദിക്കുകയും നടു റോഡിൽ തടഞ്ഞു നിർത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തതാണ്. ഇനി നിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നീ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഖജാൻജിയും ട്രഷററും വൈസ് ചെയർമാനും വൈസ് പ്രസിഡൻറ്റും എല്ലാം നീ തന്നെയാണ്, വേറെ ഒരാളുമില്ല. പിന്നെ നീ ഈ 60 എന്നാണ് ഇവരൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കുന്നത്. ഫിറോസ്, അതുപോലെ ഫിറോസിൻ്റെ വെട്ടുകിളികൾ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് ഹക്കീം പള്ളിയന്നൂർ 60 വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാ. ഞാൻ നിന്നോട് പറയുന്നു, 100ൽ പരം വീഡിയോ, ചാരിറ്റി വീഡിയോ നീ ഡിലീറ്റ് ചെയ്തു. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള പേജിൽ നിന്നും, മുഹമ്മദ് ഹക്കീം എന്ന നിന്റെ പേജിൽ നിന്നും 100ലധികം വീഡിയോ, 100ലധികം വീഡിയോ നീ ഡിലീറ്റ് ചെയ്തു. 100ലധികം വീഡിയോ നീ ഡിലീറ്റ് ചെയ്തു. വെട്ടുകളിൽ പറയുന്നത് പോലെ 50ഓ 60ഓ 65ഓ വീഡിയോ അല്ല. പിന്നെ നീ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ, നീ സൗജന്യമാണ്, കുട്ടികൾക്ക് സൗജന്യമാണെന്നൊക്കെ നീ പറഞ്ഞു, നീ ഫിറോസിനെ ഒരുപാട് ചീത്ത വിളിച്ചു, എന്നെ ചീത്ത വിളിച്ചു, എൻ്റെ മകൾക്ക് സൗജന്യമായിട്ട് നീ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നീ സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോൾ ആ സൗജന്യ ചികിത്സ നീ 2 ആഴ്ചയ്ക്ക് മുമ്പ് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി വീഡിയോ ഇട്ടു. അപ്പോൾ സുശാന്ത് ചെയ്യുന്ന വീഡിയോയിൽ സൗജന്യ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് നീ പറയുന്നു, ഫിറോസ് ഇടുന്ന വീഡിയോയിൽ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് നീ പറയുന്നു,
എൻ്റെ മകൾക്ക് വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് നീ പറയുന്നു, അത് നീ പറയുന്നു. ഇപ്പോൾ നീ തന്നെ വീണ്ടും ആ വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണ്? അപ്പോൾ സൗജന്യ ചികിത്സ ഇല്ല എന്ന് നീ തന്നെ തെളിയിക്കുകയാണ്. ഇനി ഇതൊക്കെ ഫോണൊക്കെ പൊട്ടി പളിഞ്ഞിരിക്കുന്ന ഫോണാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊന്നും കിട്ടാത്തത് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട, നമുക്കൊന്നൊരു ഫോണൊന്നും മാച്ച് തരാൻ ആരുമില്ല. നമുക്കൊക്കെ ഒരു ഫോണൊക്കെ ആരെങ്കിലും മാച്ച് തന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു വേണം. നമ്മൾ ഇതിനേക്കാൾ നല്ല ക്ലാരിറ്റിയോടെ ലൈവിൽ വന്നേനെ. ഇതുണ്ടോ? കാണാൻ പറ്റുന്നില്ല അല്ലേ? ആ ഓക്കെ, കാണാം. ഇതുണ്ടോ? ഹക്കിം പഴയന്നൂര് ഇട്ടിരിക്കുന്ന ചാരിറ്റി വീഡിയോകളിൽ 90% കൊടുത്തിരിക്കുന്നത് പഴയന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പരും ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പരും ഹക്കിം പഴയന്നൂരിൻ്റെ 98 45 97 54 87 എന്ന് പറയുന്ന ഹക്കിമിൻ്റെ പേഴ്സണൽ ഗൂഗിൾ നമ്പരുമാണ് കൊടുത്തിരിക്കുന്നത്. കമറു ഷാ, നിനക്കെന്താണ് ജോലി? എനിക്ക് ആധാരമെഴുത്താണ് ജോലി, പ്രമാണമെഴുത്താണ് ജോലി, പിന്നെ ചിലരുടെ അടിയാധാരങ്ങൾ ഇന്ന് വാങ്ങിക്കുന്ന ജോലിയും എനിക്കുണ്ട്. ചില ആൾക്കാരുടെ അടിയാധാരങ്ങളുണ്ടല്ലോ, അടിയാധാരം അത് മുഴുവനായിട്ട് ഞാനിങ്ങ് വാങ്ങിക്കും. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിനകത്ത് ഇരുന്നാൽ മതി, പാലക്കാടും കാസർഗോഡും കോഴിക്കോടും നിലത്തെ മറ്റേ ആനക്കാരൻ അട്ടപ്പാടിയുടെയൊക്കെ വീട്ടിൻ്റെ അടിയാധാരം, കുടുംബത്തിൻ്റെ അടിയാധാരം എൻ്റെ കയ്യിൽ വരും. ഇത്തിരി മഷിയൊക്കെ ഇട്ട് നോക്കുന്ന പരിപാടിയുണ്ട്. അതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ച് മഷിയൊക്കെ ഒഴിച്ച് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യും. നീ എനിക്ക് കുറച്ച് കഴിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ കുറച്ച് അടിയാധാരം എടുത്തുതരാം. അതുപോലെ ഇതാ അടുത്ത വീണ്ടും വേറൊരു വീഡിയോ, ഇതാ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളിനിട്ടേക്കുന്ന വീഡിയോ ആണ് കൃഷ്ണൻകുട്ടി. അതിനും കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് നമ്പർ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ നമ്പർ 98 45 97 54 എന്ന് പറയുന്ന ഹക്കീമിൻ്റെ ഗൂഗിൾ നമ്പര്. അതുപോലെ